കമ്പാനിയൻ വിത്ത് അസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഇവിടെ ഓണം സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത് ഫിംഗർ മാത്യു ആണ്, എന്റെ അമ്മയാണ്. ഒരു ഹോം ബേക്കർ ആണ്. കുറെ ടേസ്റ്റി കപ്പ് കേക്ക്സ് കേക്ക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓർഡർ ചെയ്യണം, നേരത്തെ ഓർഡർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ടൈമിലാകുമ്പോൾ ഡിലീഷ്യസ് കേക്ക്സ് ഒക്കെ കിട്ടുള്ളൂ. ഒരു എഫ് ഇ പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, എല്ലായിടത്തും പേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഓർഡർ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് അമ്മേനെ അടുത്ത് ചോദിക്കാം ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പായസമാണ്. അപ്പൊ അരിപ്പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ കൊതുത്തത് 350 ഗ്രാം, ശർക്കര ഉരുക്കിയത് 350 ഗ്രാം, തേങ്ങാപ്പാല് 2 തേങ്ങയുടെ 1/2, 2/2, 3/3 എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഏലക്ക, ചുക്ക്, ജീരകം, ഗാർണിഷ് ചെയ്യാനായിട്ട് നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് തേങ്ങാപ്പാലില് ഈ 3/4 നമ്മൾ ഈ പച്ചരി വേവിക്കും. കുക്കറിലാണ് വേവിക്കുന്നത് നമ്മള്. നമ്മള് 3/4 ഒഴിച്ച് ഇത് വേവിച്ചു. ഇനി ഇതിലേക്ക് ഞാനിപ്പോ 2/4 ഒഴിക്കാൻ പോവുകയാണ്. അതിലേക്ക് ശർക്കര ഒന്ന് അരിച്ചങ്ങ് ഒഴിക്കുക, ഉരുക്കി വെച്ച ശർക്കര. രണ്ടാം പാലും ശർക്കരയും കൂടെ ഉരുക്കി, ശർക്കര ഉരുക്കി ഒഴിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മളത് അടുപ്പിൽ വെച്ച് കുറുക്കി എടുക്കുക. വീണ്ടും നല്ലപോലെ കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ തലപ്പാലും കൂടെ ചേർത്ത് പായസം റെഡിയാക്കി എടുക്കും. ഇനിയിപ്പോൾ 2/4 ശർക്കര ഉരുക്കിയത് ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കുറുകി വന്നുകൊണ്ടിരിക്കുമ്പം ഏലക്കായും ജീരകം പൊടിച്ചതും ചുക്കും പൊടിച്ചതും കൂടെ ചേർക്കും നമ്മൾ ഇതിലേക്ക്. ഞാനിപ്പോൾ ചേർക്കുക നല്ലപോലെ പൊടിച്ചത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കുറുകി വരുന്ന ആ പരുവാകുമ്പോൾ നമുക്ക് തലപ്പാലും കൂടെ ചേർക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1/2 കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങ് വാങ്ങാം. ഈ സ്വാദ് ക്രമീകരിക്കാൻ വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പായസം തയ്യാറായി. ഇനി നമുക്കിത് വറുത്ത് വെച്ച് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും വെച്ച് ഗാർണിഷ് ചെയ്യാം. അരിപ്പായസം ഡേ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ സെർവിങ് ബാസ്കറ്റിലേക്ക് ഇടാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആദ്യം ടേസ്റ്റ് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ചൂടാട്ടോ. അപ്പൊ നിങ്ങളും നിങ്ങളെ വീട്ടിലത് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞപോലെ ഫിംഗർ ട്രിക്സ് എന്ന് പറഞ്ഞൊരു ബേക്കിംഗ് പേജ് ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അതൊക്കെ നോക്കി കേക്ക്സ് ഓർഡർ ചെയ്യണം. സോ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഓണം ആശംസ. ഹാപ്പി ഓണം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.